സംസ്ഥാനത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളില്ലാത്തത് വലിയ തിരിച്ചടിയാവുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഭീതിയിലാണ് നാട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വ്യക്തമായ കണക്കുകൾ സൂക്ഷിക്കണമെന്ന നേരത്തെ നൽകിയ നിർദ്ദേശവും ഇതുവരെ നടപ്പായില്ല. സംസ്ഥാനത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അക്രമാസക്തരായതോടെ ഇരുട്ടിൽ തപ്പി പോലീസ്. നടപടിയെടുക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കുകളില്ല. വരുന്നതും പോകുന്നതും ആരെന്നുപോലും അറിയില്ല. തങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ തൊഴിലുടമകൾ പോലീസ് സ്റ്റേഷനിൽ നൽകണമെന്ന് നേരത്തെ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അന്ന് ഏതാനും സ്റ്റേഷനുകളിൽ മാത്രമാണ് കുറച്ചെങ്കിലും രജിസ്ട്രേഷൻ നടന്നത്. 2013 ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പഠനത്തിൽ കേരളത്തിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം 23 ലക്ഷം ആണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് ഇപ്പോൾ 30 മുതൽ 50 ലക്ഷം വരെ എത്തിയേക്കാം എന്നാണ് വിലയിരുത്തൽ. എന്നാൽ തൊഴിൽ വകുപ്പിലെ ആവാസ് രജിസ്ട്രേഷൻ, നിർമ്മാണ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ എന്നിവയിൽ ഉള്ളത് 5.4 ലക്ഷം മാത്രമാണ്. ശേഷിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിന്റെ കയ്യിലില്ല. പെട്ടിക്കടകളിൽ പോലും ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകണമെന്ന് നിരവധി തവണ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് കാലത്തെടുത്ത ഏകദേശ കണക്ക് മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ നിന്നും നിരവധി പേർ മടങ്ങിപ്പോവുകയും പുതുതായി എത്തുകയും ചെയ്തു. അതിനാൽ ആ കണക്കുകൊണ്ടും പ്രയോജനമില്ലെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.